ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഗ്രേപ്പ് ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഒരു 3 ലെയർ ഗ്രേപ്പ് ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. കാണാൻ നല്ല ഭംഗിയും കുടിക്കുമ്പോൾ നല്ല ക്രീമി ആയിട്ടൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി ഗ്രേപ്പ് ജ്യൂസാണിത്. ഇപ്പോൾ നല്ല പഴുത്ത മുന്തിരി, നല്ല ജ്യൂസ് മുന്തിരിയൊക്കെ കിട്ടുന്ന ഒരു സീസണാണ്. സമ്മർ ആകുമ്പോൾ നല്ലോണം മുന്തിരി, നല്ല മുന്തിരി അധികം വിലയൊന്നും ഇല്ലാതെ കിട്ടും. ആ സമയത്ത് ഉറപ്പായും മേടിച്ച് ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല അപ്പാര ടേസ്റ്റാണിത്. അതുപോലെ തന്നെ തയ്യാറാക്കാനായിട്ടും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു 3 ലെയർ ഗ്രേപ്പ് ജ്യൂസ് തയ്യാറാക്കുന്നത് എന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ നല്ല കറുത്ത ജ്യൂസ് മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ ഞാൻ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ആ ഒരു മുന്തിരി കൊലയായിട്ടാണ് നമുക്ക് കിട്ടുക. അത് മാറ്റിയിട്ട് നന്നായിട്ട് നല്ലപോലെ തന്നെ കഴുകിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഉപ്പിട്ടും വിനെഗറൊക്കെ ചേർത്ത് കൊടുത്തിട്ടൊക്കെ നന്നായി കഴുകിയെടുക്കുക. ഇനി നമ്മളിതിനെ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ വേവിച്ചിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ആ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുക്കറിലാകുമ്പോൾ ഒറ്റ വിസിൽ വേവിച്ചാൽ മതിയാവും. അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് കുക്കറിൽ ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. വേറൊന്നും തന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നില്ല. ഇനി കുക്കർ അടയ്ക്കാം. ഇനി നമുക്കിതൊരു വിസിൽ വേവിച്ച് ചൂടൊക്കെ പോയതിന് ശേഷം എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വേവിച്ചെടുത്ത് ചൂടാറ്റി എടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് തൊടാൻ പറ്റണ അത്രയും ചൂട് പോയിട്ട് വേണം ഇതിലോട്ട് നമുക്ക് ഇനി അടുത്ത പരിപാടികൾ തുടങ്ങാനായിട്ട്. കണ്ടില്ലേ, ഇത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. നമ്മൾ മിക്സി ഒന്നും ഇല്ലാണ്ടാണ് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ ഗ്രേപ്സ് മിക്സിയിലടിച്ച് തയ്യാറാക്കാറുണ്ട്. ഇത് അങ്ങനെയല്ല കേട്ടോ, നമ്മൾ വേവിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്ന ജ്യൂസാണിത്. ഇതാണ് കുറച്ചും കൂടി എളുപ്പം തയ്യാറാക്കാനായിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ മിക്സിയിലടിക്കുന്ന സമയത്ത് കുരുവൊക്കെ ഒരു ഇഷ്യൂ ആവാറുണ്ട്. അപ്പോൾ ഇതാ ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ അരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, എളുപ്പത്തിൽ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിത് ഒരു വലിയ പാത്രത്തിലേക്ക് ഇതിനെ അരിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ആ മുന്തിരിൻ്റെ പൾപ്പൊക്കെ നന്നായിട്ട് ജ്യൂസിലോട്ട് മിക്സായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെറുതായിട്ടിങ്ങനെ വഴുവഴുപ്പ് തോന്നും നമുക്ക്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഈ ഒരു കളറ് ഫെയ്ഡാവും. ഇതിൻ്റെ ഈ ബാക്കിയായ ആ തൊലിയൊക്കെ ഇല്ലേ, അതിൻ്റെ കളറൊക്കെ ഒന്ന് ഫെയ്ഡാവും. അത്രയും വരെ കുറച്ചും കൂടി വെള്ളം ചേർത്ത് നന്നായിട്ട് നമുക്ക് കൈ വെച്ച് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലോണം പൾപ്പ് നമ്മുടെ ജ്യൂസിലേക്ക് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. നമ്മളിതാ ഇവിടെ ഈ ഒരു മുന്തിരിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മധുരം ഒന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഒരു ഗ്ലാസ്സിനുള്ള അളവ് കറക്റ്റ് എടുക്കും കേട്ടോ. നമ്മളിതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർക്കുമല്ലോ. അപ്പോൾ കുറച്ച് ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് എടുക്കണ്ട, ബാക്കി നമ്മൾ വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ അവർക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെയ്താൽ മതിയാവും കേട്ടോ. ഈ ഒരു ഗ്ലാസ്സിന് ആവശ്യമുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ആദ്യം പഞ്ചസാര അലിയുന്നവരെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടി നന്നായി ഇതിനെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ സെർവ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആദ്യം മുതൽ വിചാരിച്ചിട്ടുണ്ടാവും ഇത് ലെയറായിട്ട് കിട്ടാൻ എന്ത് ചെയ്യുമെന്ന്. നമ്മളൊന്നും ചെയ്യണ്ട, വെറുതെ ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് മിണ്ടാതെ അനക്കാതെ വെച്ചിരുന്നാൽ മതി. ഇത് 3 ലെയറായിട്ട് സ്പ്ലിറ്റായിട്ട് വന്നോളും. നമ്മൾ വേറൊന്നും ചെയ്യണ്ട, നമ്മൾ ഒഴിക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക നമുക്ക്. പക്ഷേ ഇത് കണ്ടില്ലേ, ഇതിൽ ഈ പതയൊക്കെ മുകളിലോട്ട് വരുന്നുണ്ടോ. അപ്പോൾ അടിവശത്ത് അതിൻ്റെ ആ മുന്തിരി ജ്യൂസിൻ്റെ ഒറിജിനൽ കളറും നടുവിൽ കുറച്ചും കൂടി കളറുള്ള ഒരു ലെയറും ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെ നല്ല ക്രീമി ആയിട്ടുള്ള ലെയറുമായിട്ട് തനിയെ തന്നെ അത് ആയിക്കോളും. കണ്ടില്ലേ അതേ. അപ്പോൾ ഇത് നമ്മൾ കഴിക്കാൻ, ഇത് നമ്മൾ കുടിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ മോൾ വശത്തുള്ള ആ ക്രീമി ആയിട്ടുള്ള, അപ്പോൾ അതാ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ മുന്തിരി മേടിക്കുമ്പോൾ ഇതുപോലെ തയ്യാറാക്കുക, നല്ല എളുപ്പമാണ് തയ്യാറാക്കാനായിട്ടും. പിന്നെ കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു കൗതുകമായിരിക്കും, അതുകൊണ്ട് അവർ ഉറപ്പായിട്ട് കുടിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.